എല്ലാവർക്കും എക്സാം ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് അഞ്ചാം ക്ലാസ് നമ്മൾ കവർ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ ഫസ്റ്റ് പാട്ട് പുസ്തകത്തിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറ്റിയിട്ട് കവികളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ പദപരിചയം പോലെയുള്ള അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവികളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഇങ്ങനെ കവികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പുതിയ അർത്ഥങ്ങളെല്ലാം നിങ്ങളൊരു നോട്ട്ബുക്കിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പത്ത് രൂപയുടെ ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മലയാളത്തിന് എസ് സി ആർ ടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ ഫോളോ ചെയ്യുന്നവരോട് ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ ഓരോന്നിനും എസ് സി ആർ ടിക്ക് നിങ്ങളൊരു പത്ത് രൂപയുടെ നോട്ട്ബുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം വരില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് അവിടെ തുടങ്ങാൻ പോകുന്നത് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് അതായത് ഓരോ സെക്ഷൻ തിരിച്ചിട്ട് മൂന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പോകുമ്പം ആ മൂന്ന് ചാപ്റ്റേഴ്സ് കഴിയുമ്പം ആ മൂന്ന് ആൾക്കാരെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ അർത്ഥങ്ങളുമുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളറിയാം മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു അല്ലേ അതാണ് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായിട്ടാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു കൃതികളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം വാത്മീകി രാമായണം ഋഗ്വേദം ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു വാത്മീകി രാമായണം ഋഗ്വേദം ശാകുന്തളം എന്നീ കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു ചിത്രയോഗമാണ് ഇദ്ദേഹത്തിൻ്റെ മഹാകാവ്യം അപ്പൊ ഈ ടെൻത്ത് ലെവലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാൻ പറ്റിയ ഓസ്യമാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ് വള്ളത്തോളാണ് കേട്ടോ ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് വള്ളത്തോളാണ് ബദിരവിലാഭം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും മഗ്ദലന മറിയം കൊച്ചു സീത ഗണപതി സാഹിത്യ പതിനൊന്ന് ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പോൾ ഓരോന്നും ഒന്നൂടെ ഒന്നുകൂടെ നോക്കി വായിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ കൃതികളെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വർഷമുണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നും പ്രധാനപ്പെട്ട തർജ്ജമ ചെയ്തത് ഏതൊക്കെയാണെന്നും അതുപോലെ കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണെന്നും എല്ലാം ഓരോ പോയിൻ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ രണ്ടാമത്തെ ആളാണ് പി കേശവദേവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇദ്ദേഹം മരിച്ചത് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച കഥാകൃത്തായിരുന്നു പറവൂരാണ് ജനിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് സിനിമയൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ ആ പി കേശവദേവിൻ്റെ ആണ് ഓടയിൽ നിന്ന് അയൽക്കാർ അധികാരം ഭ്രാന്താലയം ആദ്യത്തെ കഥ ആർക്കു വേണ്ടി വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും യമുന ഏകാഗ്രമായി ഒഴുകുന്നു ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളുമാണ് പ്രധാന കൃതികൾ എതിർപ്പ് തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും എഴുതിയിട്ടുണ്ട് അപ്പൊ എഴുതുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എഴുതുക നോവലുകൾ പി കേശവുദേവിൻ്റെ നോവലുകൾ ഏതൊക്കെയാണ് ഓടയിൽ നിന്ന് അയൽക്കാർ അധികാരം ഭ്രാന്താലയം ആദ്യത്തെ കഥ ആർക്കു വേണ്ടി വിൽപ്പനക്കാരൻ ഇനി അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണ് ഏകാഗ്രമായി സോറി യമുന ഏകാഗ്രമായി ഒഴുകുന്നു ഭാവി വരുന്നത് കഥാസമാഹാരങ്ങളും എതിർപ്പ് തിരിഞ്ഞുനോട്ടം രണ്ട് ആത്മകഥകൾ എതിർപ്പ് തിരിഞ്ഞുനോട്ടം എതിർപ്പ് തിരിഞ്ഞുനോട്ടം രണ്ട് ആത്മകഥകൾ ആരുടെയാണ് പി കേശവദേവിൻ്റെയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് കുഞ്ചൻ നമ്പ്യാർ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അല്ലേ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച കുഞ്ചൻ നമ്പ്യാരെ മലയാളത്തിലെ മഹാകവിയും ഹാസ്യ സാഹിത്യ ചക്രവർത്തിയുമായിട്ടാണ് സാഹിത്യ ലോകം ആദരിക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ച കില്ലിക്കുരിശി മംഗലത്തെ ഭവനം ഇന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലകൊള്ളുന്നു ഇതെല്ലാവർക്കും കൊച്ചിലോട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കല്യാണ സൗകന്ധികം സ്യമന്തകം ഘോഷയാത്ര കിരാതം നളചരിതം ീ വിജയം കീചകവധം തുടങ്ങി അറുപത്തി നാലോളം ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം ഇരുപത്തിനാല് വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ അപ്പൊ എഴുതുന്ന സമയത്ത് ഏതൊക്കെയാണ് തുള്ളൽപ്പാട്ടുകള് കല്യാണ സൗഗന്ധികം സ്യമന്തകം കിരാതം ഘോഷയാത്ര നളചരിതം വിജയം കീചകവധം തുടങ്ങി അറുപത്തി നാല് പാട്ടുകളും ചരിതം മണിപ്രവാളം ഇരുപത്തിനാല് വൃത്തം തുടങ്ങിയ കാവ്യങ്ങളുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് തെറ്റിക്കാതെ എഴുതുക മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മൂന്ന് പേരുടെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മൂന്ന് ആൾക്കാരുടെ പേര് എഴുതി നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പദകോശം അല്ലെങ്കിൽ പദപരിചയം അതായത് അർത്ഥങ്ങളാണ് ഓട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഴുക്ക് ചാലാണ് എല്ലാവർക്കും അറിയാം സ്തബ്ധെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിശ്ചലം സ്തബ്ധമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലമായി നിൽക്കുക കളങ്കം എന്താണ് അഴുക്ക് അഥവാ കറയാണ് കളങ്കം കുണ്ഡിതപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരവശത എന്നാണ് പരവശത കാണിക്കുക കുണ്ടിതപ്പെടുക സാക്ഷി നേരിട്ട് കണ്ടറിഞ്ഞ സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുക അനുഗമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിന്തുടർന്നു അല്ലെങ്കിൽ കൂടെ പോകുക എന്നുള്ള അർത്ഥമാണ് നിർദോഷമായ ദോഷമൊന്നും ഇല്ലാത്ത കാലേ കൂട്ടി എന്ന് നമ്മൾ പറയില്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാണ് നേരത്തേന്ന് ഉണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർകാലത്ത് എന്നുള്ള രണ്ട് മീനിങ് ഉണ്ട് പൈക്കറ പശുവിനെ കറക്കലാണ് പൈക്കറ പൈക്കറ പശുവിനെ കറക്കൽ വ്രാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം അതൊരു പുതിയ വേടാണ് വ്രാതം കൂട്ടം വ്രാതം കൂട്ടം പേർത്തും പിന്നെയും പേർത്തും പിന്നെയും അണച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അണച്ചു പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് പിടിക്കുക പുണർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അണച്ചു അടുപ്പിച്ച് പിടിക്കുക പുണർന്നു കെട്ടിപ്പിടിക്കുക പ്രീതി എന്താണ് സന്തോഷം പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക എന്നുള്ള മീനിങ്ങാണ് ചേലുറ്റ ചേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഴക് അപ്പം ചേലുറ്റ അഴകുള്ള നറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുതിയ നറും തേനെന്നൊക്കെ പറയത്തില്ല പുതിയ എന്നാണ് അർത്ഥം ചെന്തൊണ്ടി തൊണ്ടിപ്പഴം ചെന്തൊണ്ടി തൊണ്ടിപ്പഴം ചെറ്റ് അൽപ്പം ചെറ്റ് അൽപം പാലഞ്ചും പാലിനെ തോൽപ്പിക്കുന്ന പാലഞ്ചും പാലിനെ തോൽപ്പിക്കുന്ന തഞ്ചിടുന്നു തങ്ങി നിൽക്കുന്നു അത് പുതിയൊരു വേർഡാണ് അല്ലേ തഞ്ചിടുന്നു തങ്ങി നിൽക്കുന്നു സാദരം ആദരവോടെ സാദരം ആദരവോടെ ഏവം ഇപ്രകാരം ഏവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്രകാരം സരോജം അറിയാം താമരപ്പൂവാണ് സരോജം താമരപ്പൂവ് വേദിയന്മാർ ബ്രാഹ്മണർ അത് പഠിച്ചു വയ്ക്കുകയാണ് വേദിയന്മാർ ബ്രാഹ്മണർ പുതിയ വേർഡാണ് വേദിയന്മാർ ബ്രാഹ്മണർ മുത സന്തോഷത്തോടെ മുത സന്തോഷത്തോടെ കോടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോട്ടം കൂടാതെ വളയാതെ എന്നുള്ള മീനിങ് ആണ് കോടാതെ നെക്സ്റ്റ് തഞ്ചത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തക്ക സമയം തഞ്ചത്തിൽ ഒപ്പിക്കാന്ന് പറയില്ലേ തഞ്ചത്തിൽ തക്ക സമയത്ത് മഹീതലം ഭൂതലം അഥവാ ഭൂമിയാണ് മഹീതലം മൗലി ശിരസ് മൗലിയിൽ മയിൽപ്പീലീന്ന് കേട്ടിട്ടില്ലേ മൗലി ശിരസ് കുംഭം കുടം കുംഭം കുടം അതെല്ലാവർക്കും അറിയാം നെക്സ്റ്റ് ഉത്തുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉയർന്നത് ഉത്തുങ്കം ഉയർന്നത് ശൃംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളറ്റം ശൃംഗം മുകളറ്റം ഉത്തുങ്കം ഉയർന്നത് ശൃംഗം മുകളറ്റം പത്തനം എന്ന് വെച്ചുകഴിഞ്ഞാൽ പട്ടണം എന്നുള്ള മീനിങ് പങ്ക്തി കൂട്ടം ഒരു പങ്ക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം അച്ചസ്ഫടികം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് സ്പടികം പോലെ തെളിഞ്ഞതാണ് അച്ചസ്ഫടികം സ്വച്ഛം നിർമ്മലമായത് കച്ചം വെള്ള കെട്ടി നിൽക്കുന്നതായ പ്രദേശം അത് പഠിച്ചോണേ സ്വച്ഛം നിർമ്മലം കച്ചം വെള്ള കെട്ടി നിൽക്കുന്നതായ പ്രദേശം പിട്ടല്ല കള്ളമല്ല പിട്ടല്ല കള്ളമല്ല അപ്പോൾ ആ ഫസ്റ്റ് സെക്ഷനിലെ അർത്ഥങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്തേ അറിയാവുന്ന കാര്യം വിട്ടേക്കുക സെക്ഷനിൽ എഴുത്തുകാർ കെ ടി മുഹമ്മദാണ് ആണ് ആദ്യത്തെ ആള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ചു രണ്ടായിരത്തി എട്ടിൽ അന്തരിച്ചു മഞ്ചേരിയിൽ ജനിച്ചു പ്രവർത്തന രംഗം കോഴിക്കോടായിരുന്നു നാടക നാടകരംഗത്ത് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തി തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ നാടകകാരനാണ് കെ ടി മുഹമ്മദ് കെ ടി എന്ന രണ്ടക്ഷരത്തിലൂടെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ നാടകത്തിലധികവും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ഊരും പേരും ഇത് ഭൂമിയാണ് കാഫർ നാൽകവല അസ്ഥി വാരം മേഘ സന്ദേശം വിളക്കന്വേഷിക്കുന്നു ചുവന്ന ഘടികാരം അപരിചിതൻ കടൽപാലം തുറക്കാത്ത വാതിൽ സംഗമം സൃഷ്ടിസ്ഥിതി സംഹാരം സാക്ഷാത്കാരം ദീപസ്തംഭം മഹാശര്യം തുടങ്ങിയ നാടകങ്ങളും മാംസ പുഷ്പങ്ങൾ എന്ന നോവലും കണ്ണുകൾ ചിരിക്കുന്ന കത്തി എന്നീ കഥകളും കണ്ടം വെച്ച കോട്ട് അച്ഛനും ബാപ്പയും കടൽപാലം രാജഹംസം തുടങ്ങിയ തിരക്കഥകളും രചിച്ചിട്ടുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട കൃതികൾ എഴുതുമ്പം ഇഷ്ടം പോലുണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക മനസ്സിലായോ നാടകങ്ങളുടെ ഒരു ലിസ്റ്റ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ മാംസപുഷ്പങ്ങൾ എന്ന നോവലും മാംസപുഷ്പങ്ങൾ എന്ന നോവല് ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ കണ്ണുകള് ചിരിക്കുന്ന കത്തി എന്നീ കഥകളും അതുപോലെ കണ്ടം വച്ച കോട്ട് ഫേമസ് ആണ് അച്ഛനും ബാപ്പയും കടൽപാലം രാജഹംസം തുടങ്ങിയ തിരക്കഥകൾ അപ്പം എഴുതുന്ന സമയത്ത് വേറെ 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 വേണം എഴുതിയെടുക്കാനായിട്ട് മനസ്സിലായോ നെക്സ്റ്റ് ആളാണ് ജി കുമാരപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് രണ്ടായിരത്തിൽ ജനിച്ചു വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയും കാവ്യ പാരമ്പര്യത്തെ ആധുനിക കവിതയുമായി ബന്ധിപ്പിച്ച കവിയാണ് ജി കുമാരപിള്ള കോട്ടയം ജില്ലയിലെ വെന്നിമലയിലാണ് ജന്മസ്ഥലം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഫേമസ് ആയിട്ടുള്ള കൃതികൾ നോക്കാം അരളിപ്പൂക്കൾ മരുഭൂമിയുടെ കിനാവുകൾ ഓർമ്മയുടെ സുഗന്ധം കവിത സപ്തസ്വരം എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ നെക്സ്റ്റ് ഡി വിനയ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്തരിച്ചു ആധുനിക കവികളിൽ പ്രമുഖനാണ് നാടോടി ഗാനങ്ങളുടെ പാരമ്പര്യവും ലോക കവിതയുടെ പുതുധാരകളും സമന്വയിപ്പിച്ചുറപ്പിച്ചാണ് വിനയചന്ദ്രന്റെ കവിതകൾ കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിൽ ജനിച്ചു കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു നരകം ഒരു പ്രേമ കവിത എഴുതുന്നു ദിശാ സൂചി കായിക്കരയിലെ കടൽ വീട്ടിലേക്കുള്ള വഴി സമയമാനസം സമസ്ത കേരളം പിയോ എന്നിവ കവിതാ സമാഹാരങ്ങളാണ് പൊടിച്ചി ഉപരിക്കുന്ന നോവലുകളാണ് പേരറിയാത്ത മരങ്ങൾ കഥകളാണ് അദ്ദേഹത്തിന് എന്നീ കൃതികൾക്ക് പുറമെ നിരവധി വിദേശ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഓരോന്നും ഓരോ സെക്ഷൻ തിരിച്ചിട്ട് വേണം എഴുതാൻ അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ഇന്ന കവിതാ സമാഹാരം എഴുതിയതാരാണെന്നായിരിക്കും ചോദിക്കുന്നത് സമസ്ത കേരളം ബിയോ കവിതാ സമാഹാരമാണ് അപ്പോൾ ഇന്ന എഴുതിയതാരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ ആ ഒരു ലെവലിൽ വേണം നോട്ട് എഴുതി പോകാനായിട്ട് നെക്സ്റ്റ് നോക്കുക അദ്ദേഹം ആ ഒരു സെക്ഷനകത്തെ അർത്ഥമാണ് പറയാൻ പോകുന്നത് ശിഥിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തത് അയഞ്ഞത് ശിഥിലമാക്കുക തകർക്കപ്പെടുക എന്നുള്ള മീനിങ് ആണ് നിയോഗം എന്താണ് നിശ്ചയമല്ലവാ ഏർപ്പെടുത്തൽ നിയോഗം നിശ്ചയം അല്ലെ നിയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് എന്റെ നിയോഗം ആണെന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തിയ കാര്യമാണ് അഭ്യാസപരത പരിശീലന തികവ് പ്രതിഭ എന്താണ് ജന്മന ഉള്ള കഴിവുള്ളവരെ അല്ലെങ്കിൽ ബുദ്ധിവിശേഷമുള്ളവരെ നമ്മൾ എന്ന് വിളിക്കും രൂഢമൂലം വേരുറച്ച ജലതരംഗം ഒരു സംഗീത ഉപകരണമാണ് ജലതരംഗം പ്രകടം എന്താണ് വെളിവാക്കപ്പെട്ടത് അല്ലെങ്കിൽ വിശദമായി പ്രകടിപ്പിക്കുക വെളിവാക്കപ്പെടുക അല്ലെങ്കിൽ വിശദമായിട്ട് പറയുക സാംസ്കാരികം സംസ്കാരത്തെ സംബന്ധിച്ചത് ഉദാരം ദാനശീലമുള്ള മൂകൻ നിശബ്ദൻ അഥവാ ഊമ താവകം അങ്ങയുടെ അല്ലെങ്കിൽ നിന്റെ ലീനൻ എന്താണ് ലയിച്ചവനെന്നാണ് അർത്ഥം ലീനൻ ലയിച്ചത് സർവവും എല്ലാവർക്കും അറിയാം എല്ലാം നെക്സ്റ്റ് വിസ്മരിക്കുക മറക്കുക വിസ്മയ നമ്മൾ പറയുന്നത് വിസ്മരിച്ചു പോകുക മറന്നുപോകുക ആനത്താസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് താഴ്ത്തിയ മുഖം അല്ലെങ്കിൽ ആനദമായ ആസ്യം അപ്പൊ ഇതൊരു പിരിച്ചെഴുതാനോ അങ്ങനെയൊക്കെ ചോദിക്കാം ആനദമായ ആസ്യമാണ് ആനദാസ്യം താഴ്ത്തിയ മുഖം എന്നാണ് മീനിങ് ദിവ്യം ദൈവത്വമുള്ള പ്രദക്ഷിണം ചുറ്റി നടക്കുക മാമകം എനിക്കുള്ളത് അല്ലെങ്കിൽ എൻ്റെതായത് അമേയം അളവില്ലാത്ത ഭടജനങ്ങൾ പടയാളികൾ വടിവിയെന്ന സുന്ദരമായ ചാരു എന്ന് വെച്ചുകഴിഞ്ഞാലും സുന്ദരം ചിതം ചേർച്ച അല്ലെങ്കിൽ യോജിച്ചത് യോഗ്യം ഹിംസ എന്താണ് ആ വധം അല്ലെങ്കിൽ പീഡനം പ്രതിനിധീകരിക്കുക പകരക്കാരനാക ഇത് പ്രതിനിധീകരിച്ചു പോവുക പകരക്കാരനായിട്ട് പോവുക പരദേശി അന്യദേശക്കാരൻ വശ്യം അറിയാം വശീകരിക്കുന്ന സദൃശ്യം സമാനം ഒരുപോലെ ഇരിക്കുന്ന കലമ്പുക കോപിക്കുക പ്രമാണി പ്രധാനി ഇത്രയും കാര്യങ്ങളാണ് പുതിയ വേഡ്സിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇനി ഒരു രണ്ട് സെക്ഷൻ കൂടി ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഒരു സെക്ഷനും കൂടെ ഞാൻ എന്താണ് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊട്ടെ ഇവിടെ കണിയാർ കളി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാർഷിക അനുഷ്ഠാന നൃത്തമാണ് കണിയാർകളി എന്താ കണിയാർകളി ഒരു കാർഷിക അനുഷ്ഠാന നൃത്തമാണ് കണിയാർകളി കളി കണ്ണിയാർ കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന പുതിയ അംഗം കൊടുവായൂർ ചിറ്റൂർ പല്ലാവൂർ പല്ലശന കുനിശ്ശേരി മഞ്ഞളീർ ആലത്തൂർ കാക്കൂർ മാത്തൂർ കുത്തനൂർ നെന്മാറ എന്നീ പ്രദേശങ്ങളിലാണ് ഈ കളി പ്രചാരത്തിലുള്ളത് കളരിയുമായി ബന്ധപ്പെട്ടതാണ് കണിയാർ കളി കണിയാർകളിയിലെ ചുവടുകൾ ആയോധന നൃത്തത്തിലെ ചുവടുമായി സാദൃശ്യമുണ്ട് ഇനി മേടം ഒന്നിന് അതായത് വിഷുവിന് കണിയാർ കൊള്ളൽ കണി കണ്ട് ആവേശഭരിതരാകുക എന്ന ചടങ്ങോടെ ഒരു കാർഷിക നൃത്തം കൂടിയായ കണിയാർ കളി ആരംഭിക്കുന്നു വിഷു കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച വരെ കളി ഉണ്ടായിരിക്കും കണിയാർ കളി സംഘടിപ്പിച്ചുകൊണ്ടാണ് വിത്തിടൽ ആരംഭിക്കുന്നത് വട്ടക്കളി പൊറാട്ട് എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളായിട്ടാണ് കണിയാർ കളി കളിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി അൻപതിലധികം പൊറാട്ടുനാടങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടത് തെലുങ്ക് ചട്ടി മാലമക്കളി മാപ്പിള പൊറാട്ട് കുറവൻ പൊറാട്ട് എന്നിവയാണ് അപ്പം ഇത് കണിയാർകളി ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ഏരിയയിൽ നടത്തുന്നതാണ് ഇത് നമ്മുടെ ആയോധന കളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നൃത്താവിഷ്കാരമാണെന്നൂടെ നോക്കി വെക്കുക മേടമൊന്നിനെങ്കിൽ വിഷുവിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു കളിയാണെന്നൂടെ ഓർത്തു വെച്ചേക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ